ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനോസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ജ്യൂസ് റെസിപ്പിയാണ്. പാഷൻ ഫ്രൂട്ട് പലരും പല രീതിയിലാണ് കഴിക്കാറ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്കിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് ഉള്ളത്. അപ്പോൾ യെല്ലോ കളറിലുള്ളതാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുക. ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൾപ്പൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് പാകമായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പുളിയില്ല, പാകത്തിനുള്ള ഒരു പുളിയാണുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതേ ഞാൻ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ജാറിനകത്തേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പൊതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ചെറുത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സിയിലേക്ക് ഞാൻ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ ചെറുതായിട്ട് അടിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സബ്ജ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ചേർക്കുകയാണെങ്കിൽ കാണാനും അതുപോലെ കഴിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിനയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിവും അതുപോലെ മധുരമൊക്കെ ആയിട്ട് സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.